ഹലോ ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയമോളെ സീറ്റ് സെട്ട് ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും കൂടെ കൊണ്ടെത്തിക്കുക കേട്ടോ. അങ്ങനെ പ്രിയമോളെ പെട്ടെന്ന് തന്നെ ഐ സി യുവിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെ കൊണ്ട് വരുമ്പോൾ തന്നെ ഗോവിന്ദനാണെങ്കിൽ ആകെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രിയയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് പെട്ടെന്ന് നോക്ക് ഡോക്ടറെ എന്നൊക്കെ ഡോക്ടറിനോട് ഒരേ ബഹളം. എന്നിട്ട് പ്രിയയോട് പറയുന്നുണ്ട്, പ്രിയമോളെ കണ്ണ് തുറക്കടി, മോളെ കണ്ണ് തുറക്ക്. അതുപോലെ ഗീതവും എല്ലാവരും പരസ്പരം പ്രിയമോളെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ പ്രിയ പക്ഷേ കണ്ണ് തുറക്കണില്ല, ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതിലാണ്, ജീവൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പ്രിയ കിടക്കുന്നത് കേട്ടോ. അതും കണ്ടിട്ട് ടെൻഷനായിട്ട് ഗോവിന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയും ഡോക്ടറെ വഴക്കുകയും ഒക്കെ ചെയ്യാണ്. എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടറെ പെട്ടെന്ന് തന്നെ ഇവളെ പരിശോധിക്കുക, ഇവക്ക് എന്താ പറ്റിയെന്നൊക്കെ നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, ഈ കുട്ടിക്ക് എന്താ പറ്റിയത്, അത് ചോദിക്കണ്ട, നിങ്ങളത് പരിശോധിക്കേ എന്ന് പറയാം കേട്ടോ. ഒരു സമനില തെറ്റിയൊരവസ്ഥയിലായിരുന്നു ഗോവിന്ദ്. അപ്പോൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഗീതു ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ സർക്കസിൽ നിന്ന് വീണതാണ്, ഇനി ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ തന്നെ ഡെലിവറി ഡേറ്റ് ആവുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്, വീണപ്പോൾ തന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് പരിശോധിക്കുമ്പോൾ എന്തായാലും കുഞ്ഞിന് ജീവനുണ്ട്, തുടിക്കുന്നുണ്ടെന്നൊക്കെ സ്റ്റെതസ്കോപ്പ് വെച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉടനെ ഡോക്ടർ വല്ലാത്തൊരു വിഷമത്തിൽ പറയണം, പക്ഷേ സോറി സർ, അമ്മ മരിച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കണതും ഗോവിന്ദ് ആകെപ്പാട് വല്ലാത്തൊരവസ്ഥയിലാക്കിപ്പോയി, തകർന്നു പോയി ഗോവിന്ദ് മാത്രമല്ല എല്ലാവരും. എന്നാലും പ്രിയമോളെ അത്ര ജീവനായിരുന്നല്ലോ ഗോവിന്ദിന്. അത് കേട്ടപാട് പെട്ടെന്ന് ആ പുറകിലോട്ടുള്ള ഒരു എന്തോ ഓർമ്മ ഗോവിന്ദിന് വരികയാണ്. അച്ഛൻ മരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എടാ ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഒരു ജീവൻ ഇവിടെ തുടിക്കുന്നുണ്ട്, നീ അതിനെ പ്രാണൻ പോയാലും നീ വിട്ട് കളയരുത്, അത്ര ജീവനോടുകൂടി നീ അതിനെ നോക്കിക്കൊള്ളണം എന്നും പറഞ്ഞാണ് പ്രിയമോൾ. അതിന് ശേഷമാണല്ലോ പ്രിയമോൾ ജനിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഗോവിന്ദ് കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രിയമോളെ നോക്കുമായിരുന്നു. ആ പ്രിയമോളാണ് ഇപ്പം മരിച്ചു എന്നുള്ള വാർത്ത ഡോക്ടറിൽ നിന്നും കേൾക്കുന്നത്. സഹിക്കാൻ പറ്റില്ലല്ലോ, സഹിക്കാൻ പറ്റാണ്ട് വീണ്ടും അച്ഛൻ പറയുന്ന ആ കാര്യങ്ങളും, അന്ന് പ്രിയമോളെ കുഞ്ഞായിരിക്കുമ്പോൾ പ്രസവിച്ച് കയ്യിൽ വാങ്ങുന്നത് പോലും ഗോവിന്ദാണ്. ആ ഒരു ഇത് ഓർക്കാണ് ഇന്ന് പ്രിയമോളെ വിട്ടിട്ട് പ്രിയമോളെ കുഞ്ഞ്. അപ്പം പിന്നെ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ആയി അങ്ങനെ ഓടിപ്പോയിട്ട് പ്രിയമോളെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഗോവിന്ദ് കരയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു അനക്കം ഗോവിന്ദിന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇവൾക്ക് ചെറിയൊരു മിടുപ്പ് തോന്നുന്നുണ്ട് ഹൃദയം, ഒന്ന് നോക്കുമെന്ന് പറയാണ്. അപ്പോൾ ആ ഡ്യൂട്ടി ഡോക്ടർ പറയണത്, ഒരിക്കലും അത് സാധിക്കില്ല, ഇമ്പോസിബിൾ, മരിച്ച് ഒരു അല്പം പോലും ഹാർട്ട് ബീറ്റ് എനിക്ക് ഇതിൽ കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ്, ഇല്ല ഡോക്ടറെ പ്ലീസ് നോക്ക്, പ്ലീസ് നിങ്ങൾ നോക്ക്, അതിന് ഹാർട്ട് ബീറ്റ് ഉണ്ട്, ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടതാ എന്നും പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവസാനം മെയിൻ ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ഡോക്ടർ വന്നിട്ട് പറയാണ്, ഭയങ്കരമായിട്ട് അത്ഭുതമായിരിക്കണമല്ലോ, ചെറിയൊരു ഹാർട്ട് ബീറ്റ് കാണുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യും, വെന്റിലേറ്ററിലേക്ക് മാറ്റാം, അതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് പെട്ടെന്ന് പ്രിയനെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഗോവിന്ദിൻ്റെ സമനില മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഗോവിന്ദ് ആകെ ഒരു വട്ടിപ്പിടിച്ച അവസ്ഥയിൽ എല്ലാവരോടും പറയാണ്, എൻ്റെ പ്രിയമോൾക്കൊന്നുമില്ല, കണ്ടില്ലേ അവൾക്കൊന്നുമില്ല, കണ്ടോ അയ്യപ്പെട്ട കരയാതെ സമാധാനമായിട്ടിരിക്കുക. ഇത് കേട്ടിട്ടായി പ്രിയമോൾ മരിച്ചു എന്നുള്ള വാർത്തയിൽ രാധികയ്ക്ക് ഷോക്കാവുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ബി പി ഒക്കെ താന്നിട്ട് രാധിക അവിടെ നഴ്സിംഗ് റൂമിലേക്ക് ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ രാധിക അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം പ്രിയയുടെ അതിനകത്ത് കൊണ്ട് പോവുകയാണല്ലോ പ്രിയ. എന്നിട്ട് ഗോവിന്ദ് എല്ലാവരും, ഗീതു പ്രിയൻ്റെ പ്രിയമ്മൾക്കൊന്നുമില്ല ഗീതു, അവളെ സന്തോഷമായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, കണ്ണയുടെ സമാധാനപ്പെടുക, ഇങ്ങനെ ബഹളം വെക്കില്ലേ, അതെ എല്ലാവരും ആരും ടെൻഷൻ അടിക്കില്ലേ, അയ്യപ്പെട്ട എൻ്റെ പ്രിയമോള് കണ്ടോ. എല്ലാവർക്കും ഗോവിന്ദിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്ന രേഖ നീ കണ്ടില്ലേ, അവൾക്ക് നമ്മളെ വിട്ട് പോകാൻ കഴിയില്ല, വെറുതെ അവൾ കണ്ണടച്ച് കിടന്നതാണ്. ആ ഡ്യൂട്ടി ഡോക്ടർ അവൾക്കല്ലേ, അവർക്ക് അയാൾക്ക് മനസ്സിലായില്ല പ്രിയയുടെ കുസൃതിയെന്നും, അതെനിക്കാണ് മനസ്സിലായത്. അയ്യോ എനിക്കറിയില്ല ഗോവിന്ദ് എങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കട്ടോ. എന്നിട്ട് പറഞ്ഞു, അയ്യോ രാധികാമ്മ എവിടെ, നമ്മുടെ കൂടെ രാധികാമ്മ വന്നല്ലോ, കാണാനില്ലല്ലോ. അപ്പോൾ രാധികാമ്മ ഉടനെ പറയുന്നുണ്ട്, വരുന്ന പറയണേട്ട, അമ്മയ്ക്ക് പെട്ടെന്ന് ബി പി താന്നുപോയി, പ്രിയയുടെ അവസ്ഥ കണ്ടിട്ട് അങ്ങനെ നഴ്സിംഗ് റൂമിൽ ഇഞ്ചക്ഷന് വേണ്ടി പോയിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോയി പ്രിയയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാമല്ലോ, അമ്മ ടെൻഷൻ കുറയുമല്ലോ, വാ വാ എന്ന് പറഞ്ഞിട്ട് പ്രിയ ഗീതുവിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, കണ്ണട്ട ഒന്ന് സമാധാനപ്പെട്ടിരി, രാധികാമ്മയോട് ഞാൻ പറഞ്ഞോളാം, സമാധാനപ്പെടും, അത് പറ്റില്ല, പ്രിയയുടെ കാര്യത്തിൽ നമുക്ക് രണ്ടു പേർക്കും ഉത്തരവാദിത്വമുണ്ട്, നീ മാത്രം പോയാൽ പോരാ, ഞാനും വരണം, വാ നമുക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങോട്ട് പോവാം, എൻ്റെ കണ്ണേട്ട ഒന്ന് സമാധാനപ്പെട്ട് ഇവിടെ ഇരി, പിന്നെ രഞ്ജുവിനെ ഒന്ന് വിളിക്ക്, അവളെ വിളിച്ച് പറ ഇവിടെ പ്രിയമ്മക്ക് ഒരു കുഴപ്പമില്ലെന്ന്, ഇല്ലെങ്കിൽ അവൾ ടെൻഷനാവില്ലേ. കണ്ണേട്ടൻ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം, ഇപ്പം തന്നെ പറ, ഇപ്പം തന്നെ പറ, ഒരേ വെപ്രാളം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഗീതു ഗോവിന്ദിൻ്റെ
അപേക്ഷപ്രകാരം പെട്ടെന്ന് ജഞ്ജുവിനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രാധികാമ്മയെ കാണാൻ വേണ്ടി രേഖ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ രേഖ പറയാം അവിടെ ചെന്നിട്ട് തിരിച്ചു വരണം. അപ്പോൾ വരുണിനോടും പറയണം, വരുണേ നമ്മുടെ പ്രിയമോൾക്ക് നമ്മളെ വിട്ടു പോകാൻ കഴിയില്ല, നോക്കടാ എന്നൊക്കെ പറഞ്ഞ് വരുണിനെ സമാധാനിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഉടനെ അയ്യപ്പൻ നായരോട് ഗീതു പറയുന്നുണ്ട്, അയ്യപ്പേട്ടാ ഇതിങ്ങനെ പോയാൽ പറ്റില്ല, പ്രിയമുള്ള ജീവനായിരുന്നില്ലേ കണ്ണേട്ടനെ, ഇങ്ങനൊരു അവസ്ഥ കണ്ണേട്ടനെ താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറം ഇവിടെ ഒരു റൂം എടുക്കണം, എന്നിട്ട് കണ്ണേട്ടനെ അങ്ങോട്ട് മാറ്റാം, കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാലേ നോർമൽ ആവുള്ളൂ, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പോൾ രാധികാമ്മയും കൂടെ കൂട്ടിയിട്ട് വരട്ടെ, എല്ലാവരും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കണത് ശരിയാവില്ല. ശരി, രാധികയെ വിളിക്കാനായിട്ട് രേഖ പോയല്ലോ. രേഖയുടെ പുറകെ വരുണും പോയിട്ടുണ്ട്. അപ്പോൾ വരുണം നിന്നിട്ട് നോക്കുമ്പോൾ രേഖ ചോദിക്കണോ, എടി അമ്മ എന്തു ചെയ്യേ, അമ്മ ഇങ്ങോട്ട് വന്നില്ല, ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്, അമ്മയ്ക്ക് കുറച്ച് ഒറ്റയ്ക്കിരിക്കണമെന്ന് പറയുകയാണ്. അത് ശരി, അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് പോയി വിളിച്ചോളാം എന്ന് പറഞ്ഞ് വരണം അങ്ങോട്ട് പോവാട്ടോ. അങ്ങനെ രേഖ തിരിച്ച് റൂമിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പം ഇവിടെ വരുമ്പോൾ വീണ്ടും ഗോവിന്ദൻ്റെ ഈ പ്രയാസവും വെപ്രാളവും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുമെന്ന്. ഇതിനിടയിൽ കൂടെ വരുണ് രേഖയോട് പറയുന്നുണ്ട്, രേഖയെ നീ നോക്കിക്കോ, പ്രിയയ്ക്ക് സംഭവിച്ച ഈ ഒരു ഇതിന് അവർ കണക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ ആ ഭദ്രൻ, ദുഷ്ടനായ ഭദ്രൻ അവനോട് എല്ലാം കോംപ്രമൈസ് ചെയ്തത് പ്രിയയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ആ പ്രിയമോളെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന, എന്തായാലും ഇനി അമ്മയെ കാണാൻ പോകുന്നത് പുതിയൊരു മുഖത്തോടു കൂടി ആയിരിക്കും, നോക്കിക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നേരെ അമ്മയെ കാണാൻ പോകട്ടോ. അങ്ങനെ രാധിക, രാധിക എന്ന് പറയുന്ന ക്യാരക്ടർ മാറിയിട്ടുണ്ട് കേട്ടോ, പുതിയൊരാളാണ്. അപ്പോൾ രാധികയാണെങ്കിൽ വരുണിനെ കണ്ടിട്ട് പറയണം, എടാ എനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റണില്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇവിടെ നിൽക്കായിരുന്നു, പിന്നെ ഈ പ്രിയമോളായിരുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ അരക്കൽ തറവാടിൻ്റെ ഐശ്വര്യം, അവൾ ജനിച്ച അന്ന് മുതലേ നമുക്ക് ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ആ അരക്കൽ തറവാടിൻ്റെ ഐശ്വര്യമാണ് ഇന്ന് ഈ നിലയിൽ ഇവിടെ കെട്ടുകിടക്കുന്നത്, എനിക്കിത് സഹിക്കാവുന്നതിൽ അപ്പുറമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ട് വരുണിനോട് പറയാം കേട്ടോ. ഭയങ്കര അതുപോലെ തന്നെ ഇനി പുതിയൊരു തീരുമാനം എടുക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലും കൂടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പ്രിയെ വെന്റിലേറ്ററിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.